ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലെ പട്ടാമ്പി, മേഘമാൾ കാഞ്ഞങ്ങാട്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മാൾ പയ്യന്നൂർ, മെയിൻ റോഡ് ഇരിട്ടി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ മതേതര നിലപാടുകളിൽ ഉറച്ചുനിന്നുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗതകുമാരി പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ പട്ടാമ്പി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോർപ്പറേറ്റ് ശക്തികളെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തണമെന്നും സുഗതകുമാരി പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ പട്ടാമ്പി മേഖലാ സമ്മേളനത്തിന് മേഖലാ ജോയിന്റ് സെക്രട്ടറി സുന്ദരൻ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. പട്ടാമ്പി കാർഷിക ഗ്രാമവികസന ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ജോയിന്റ് കൗൺസിൽ എം എസ് സുഗതകുമാരി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ കോർപ്പറേറ്റുകളും കുത്തകകളും എല്ലാം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിലപാടുകളുമാണ് ഇതിനിടയിൽ കൂടി സ്വീകരിച്ചു പോയത് എന്ന് നമുക്കറിയാം. അത് ഡിജിറ്റൽ ഓൺലൈനിലൂടെ ആയാലും അതേപോലെ പ്രതിരോധ വാക്സിൻ നിർമ്മാണത്തിലൂടെ അതുപോലെ അതിന്റെ വിതരണത്തിലൂടെ അങ്ങനെ ജനങ്ങളെ പിച്ചിപ്പിഴിയാൻ കഴിയുന്ന ആ അവസരമെല്ലാം പരമാവധി മുതലെടുത്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റുകൾ, ലോകത്തെമ്പാടുമുള്ള കോർപ്പറേറ്റുകൾ അന്ന് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെയും 84% ജനങ്ങളുടെ ജീവനോപാധികളെല്ലാം അടഞ്ഞ് അവർ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ ഭൂമിയിലെ വിഭവങ്ങളെല്ലാം നമുക്കറിയാം എല്ലാവർക്കും തുല്യമായി വിഭജിക്കപ്പെടേണ്ടത്, തുല്യമായി അവകാശപ്പെട്ടതാണ് എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. പക്ഷേ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു 30% 75% സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ അതിസമ്പന്നന്മാരായ 1% ആൾക്കാരുടെ കയ്യിലാണ്. ജോയിന്റ് സെക്രട്ടറി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വി മണികണ്ഠൻ, വി പി സുബേർ, പി സി അനിൽകുമാർ, കെ വി മുസ്തഫ, പ്രമിത, കെ രാജൻ, കെ കെ സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, മറുപടി, പ്രമേയാവതരണം, പുതിയ മേഖലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. 21-22 തീയതികളിലായി പാലക്കാട് നടക്കാനിരിക്കുന്ന ജോയിന്റ് കൗൺസിലിൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്.